നാണല്ലേ ഏട്ടാ, നിന്ന് ചിരിക്കുന്നു. രണ്ടുപേരും കൂടെ ഒളിച്ചൊന്ന് നോക്കുകയായിരുന്നു അല്ലേ? ചന്ദ്ര, സൈക്കിളിനൊന്നും പറ്റിയൊന്നോട്ടെ, നല്ല ബാറ്റ് ഒന്ന് പിടിച്ചു. തമാശകളാ, രണക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നുമില്ല. കുറച്ച് നടക്കുകയാണേ, എന്നാലേ ശരിയാവുള്ളൂ. പേപ്പർ പേപ്പർ. അച്ഛാ, റിസൾട്ട് ഉണ്ടോ? നിങ്ങളുടെ റിസൾട്ട് ഇല്ല, പക്ഷേ ബി എല്ലിന്റെ റിസൾട്ട് ഉണ്ട്. ബാല, ഇത്തവണ പേപ്പറുകാരൻ നിന്റെ നമ്പർ അങ്ങ് വിട്ടു കളഞ്ഞല്ലോ. സാരമില്ല, അടുത്ത തവണ. ചന്ദ്ര, നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു ഫാദർ. ഓ, ചേട്ടൻ ഇപ്പൊ 2 ഇഞ്ച് പൊക്കം കൂടി. ആളിപ്പോ എം എ ബി എല്ലാ ഇല്ലേ? പാവം ബാലൻ, ബാലനൊട്ടും ദുഃഖിക്കില്ല. ഇത്തവണ കൂട്ടിന് വേണ്ടി ഞാൻ കൂടെ തോറ്റേക്കാം. എനിക്കിതിന് വിഷമമൊന്നുമില്ല. ഹിന്ദു ലോ പേപ്പർ കഴിഞ്ഞപ്പോഴേ ഞാൻ നിശ്ചയിച്ചതാ ഞാൻ പൊളിഞ്ഞത് തന്നെ. രമയ്ക്ക് ഹോസ്റ്റലിൽ പോകാൻ സമയമാവില്ലേ? ശരിതന്നെ, നേരം പോയത് അറിഞ്ഞില്ല. രമേ, നമുക്ക് കാറിൽ പോകാം, ഞാൻ കൂടെ വരാം. എനിക്ക് ആ കെമിസ്ട്രി റെക്കോർഡൊന്നും വേണം. ശരി, പോകാം. ഓ, ഒരു കാര്യം മറന്നുപോയി. എന്റെ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻ. നമുക്ക് വീട്ടിലേക്ക്. ലീലയുടെ ചേട്ടന്റെ ഇനിയത്തെ പ്ലാൻ എന്തൊക്കെയാ? ഏതായാലും ലാ ഡിഗ്രി എടുത്തു കഴിഞ്ഞല്ലോ. ഓ, രമയ്ക്കെപ്പോഴും ചേട്ടന്റെ കാര്യമുള്ളൂ. അപ്പോ എന്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് അറിയണ്ട അല്ലേ? ശി, തമാശ കളയൂലേ, ഞാൻ ചുമ്മാ അറിയാൻ ചോദിച്ചതാ. എന്നാ കേട്ടോളൂ, ഇനി അതറിയാതെ വിഷമിക്കണ്ട. ചേട്ടൻ ഒക്ടോബറിൽ ബാർ എത്ലാക്ക് ചേരാൻ ഇംഗ്ലണ്ടിൽ പോവുകയാണ്. ഇന്നത്തമ്പിളിൽ ചേരാൻ പോകുന്നു. അഡ്മിഷൻ അടുത്ത് കിട്ടും. അപ്പോ ഇനി ഒരു മാസമേ ഉള്ളൂ. വരട്ടെ, തീർന്നില്ല. ഈ ഒരു മാസക്കാലം വീട്ടിലിരുന്നാൽ ബോറടിക്കുമെന്ന് പറഞ്ഞ് ചേട്ടൻ എങ്ങാണ്ടോ സർക്കിട്ട് പോവാണ്. സർക്കിട്ടോ? അതാ മുഖം വാടിയല്ലോ. സർക്കിട്ട് എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തെക്കെങ്ങാണ്ടോ ഒരു സായിപ്പിന്റെ ബംഗ്ലാവുണ്ട്. ചേട്ടന്റെ ഭാഷയിൽ അവിടം പ്രകൃതി രമണീയമാണത്രേ. ഇഷ്ടം അവിടെ പോയി ഒരു മാസം താമസിച്ച് പെയിന്റ് ചെയ്യാൻ പോകുന്നു. ലീലയുടെ ചേട്ടൻ വലിയ ചിത്രകാരനാണല്ലോ. പാവം കുട്ടി, ഒട്ടും ദുഃഖിക്കേണ്ട കേട്ടോ. ചേട്ടൻ വരുമ്പോഴേ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചിത്രം രമയ്ക്ക് കൊണ്ടുതരാൻ പറയാം. പിന്നെ ചേട്ടൻ ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ രമയെ കൂടെ കൊണ്ടുപോകാം. എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് കുവരപ്പുള്ളി വറിയതെന്നാണ്. സായിപ്പിന്റെ കാലം തൊട്ട് ഈ ബംഗ്ലാവിലെ കുജിനിക്കാരനും ബോട്ട്ലറും വാച്ചുമാരും എല്ലാം അറിയതാണ്. ഈ കുവരപ്പള്ളിയിൽ പണ്ട് അമലി അന്തോണി എന്ന് പറയുന്ന ചട്ടം ഉണ്ടായിരുന്നു. നിർത്തണ അപ്പമ്മ, ആ പെട്ടിയെ കഴിഞ്ഞിട്ട് അറിയതേ. നിങ്ങൾ രണ്ടുപേരും കൂടെ സാമാനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടു. Thank you.
Thank you.
കടുപ്പവും പഞ്ചാരമൊക്കെ മതിയാവോ എന്തോ. ഞാൻ വീട്ടിൽ പോലും ഇത്ര നല്ല ചായ കുടിക്കാറില്ല. പറയുന്നേ, ഇന്നലെ രാവിലെ വഞ്ചിയും തുടങ്ങി പാട്ടും പാടിക്കൊണ്ട് ഒരു പെൺകുട്ടി ഇതിലെ കടന്നു പോയല്ലോ. നല്ല പാട്ട്, ആരാ പെൺകുട്ടി? ഓ അതോ, അത് നമ്മുടെ കടത്തുകാരൻ കുട്ടായിയുടെ മകൾ മാധവി അല്ലേ. നല്ല പാട്ടുകാരിയാ, നല്ല സ്വഭാവം. കുട്ടായിക്ക് ആണും പെണ്ണുമായിട്ട് അതൊന്നു മാത്രമാണുള്ളത്. പിന്നെ അയാളുടെ കെട്ടിയവൾ നേരത്തെ തന്നെ അങ്ങ് മരിച്ചു. പൊന്നേലെ പൊടി പോലെയാണ് അയാൾ അതിനെ വളർത്തിക്കൊണ്ട് വരണത്. എന്നാ പിന്നെ പറയുന്നത് അങ്ങോട്ട്. എനിക്ക് ഒന്ന് അക്കറ പോണമല്ലോ. അതിന് നാലും ചാളും കൂടി വരാതെ എങ്ങനെയാ വഞ്ചിപ്പിടുക? എന്താ പേടിയാണോ എന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ? ഏതായാലും നാലും ചാള് വരുന്നത് വരെ ഇവിടെ ഇരിക്കാമല്ലോ. വഞ്ചിയിൽ ശരിക്കിരിക്കാൻ ആദ്യം പഠിക്കണം. ശരി ശരി, പഠിച്ചു കളയാം. പക്ഷേ മാധവി എന്നെ പഠിപ്പിച്ചു വരുമോ? എന്തെങ്ങനെ അറിയാം? അതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. ആട്ടെ, മാധവി എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരുന്നു. മറ്റൊന്നുമല്ല, എനിക്ക് ചിത്രം വരയ്ക്കാൻ വലിയ താല്പര്യമാണ്. മാധവിയുടെ ഒരു പടം വരച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോക്കൂ, ഞാൻ താമസിക്കുന്ന ആ ബംഗ്ലാവിലാണ്. എപ്പോഴെങ്കിലും മാധവിക്ക് ഒഴിവുള്ളപ്പോൾ ആ ബംഗ്ലാവിന്റെ കടവ് വരെ ഒന്ന് വരണം. ആ കടത്തി കിടക്കാൻ ആള് വരുന്നു. ഞാൻ കാത്തിരിക്കും. മാധവി തീർച്ചയായും വരണം കേട്ടോ. എനിക്ക് വേറെ ആരുണ്ട്? അച്ഛൻ വന്നാട്ട് ഞാൻ കഞ്ഞി വിളമ്പി തരാം, അതും കഴിച്ച് അടങ്ങി കിടന്നാട്ട്. എന്റെ മോളുടെ മുഖം അങ്ങ് വാടിപ്പോയി, വേര് കൊണ്ടിട്ട. കയ്യങ്ങ് ചെമ്പരത്തിപ്പ് പോലായല്ലോ. മോളെ, മോളിനെ കടത്തു വെള്ളത്തിൽ പോകണ്ട. അതിനങ്ങനെ വേലാജിനെ മറ്റേ അയക്കാം. ഒന്നും വേണ്ട അച്ഛ, കടത്തു വെള്ളത്തിൽ പോകുന്നത് കൊണ്ട് എനിക്കൊരു ക്ഷീണവുമില്ല. അല്ലേ, ഇതെന്തോന്ന് വേഷം ആടെന്നാണോ? ഇതേ ഫുൾ സൂട്ട് ആണ് കുട്ടായി ചേട്ടാ, ഫുൾ സൂട്ട്. എന്തോന്ന് ഫുൾ സൂട്ട്? അലക്കാനിട്ട വല്ല ആണുങ്ങളുടെയും ആയിരിക്കും. ഇതേ ആ പറങ്കിസായിന്റെ ബംഗ്ലാവിൽ ഒരു പുതിയ സാറ് വന്നിട്ടുണ്ട്. ആ സാറ് അലക്കാൻ തന്നതാ. ആ നാണു എന്ന് വെച്ച ആ സാറിന് ജീവനാ. നാണു അലക്കെങ്കിലേ സാറിന് പിടിക്കൂ. അതാരടാ നാണു പറങ്കിസായിപ്പിന്റെ ബംഗ്ലാവിൽ വന്ന് താമസിക്കുന്നത്? വെള്ളക്കാരനോ നാട്ടുകാരനോ? നാട്ടുകാരനാണ്, പക്ഷേ വെള്ളക്കാരനാ. എന്ന് വെച്ചാൽ കണ്ടാൽ നല്ല വെള്ളക്കാരനെ പോലെ ഇരിക്കും. പരമ സുന്ദരൻ ആള്, പരമ രസികനാ.
മാധവി അല്ലല്ല, ഞാൻ ഈ ചിത്രത്തിന് ഇടാൻ പോകുന്ന പേരെന്താണെന്ന് അറിയാം? മധുര പതിനേഴുകാരി. മധുര പതിനേഴുകാരി, എൻ്റെ മധുര പതിനേഴുകാരി, ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര പതിനേഴുകാരി, ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര പതിനേഴുകാരി, മധുര പതിനേഴുകാരി. നിധിയായ നിധിയാകെ നീ എടുത്തല്ലോ, മുതലായ മുതലാകെ നീ എടുത്തല്ലോ, നിധിയായ നിധിയാകെ നീ എടുത്തല്ലോ, മുതലായ മുതലാകെ നീ എടുത്തല്ലോ, കലവര തന്നിൽ കാത്തു സൂക്ഷിച്ച കനകക്കിനാക്കളും നീ എടുത്തല്ലോ, മധുര പതിനേഴുകാരി, എൻ്റെ മധുര പതിനേഴുകാരി. ആശ തന്നറമെല്ലെ നീ തുറന്നാലോ, ആയിരം കല്ലുള്ള മണിമാല കാണാം, ആശ തന്നറമെല്ലെ നീ തുറന്നാലോ, ആയിരം കല്ലുള്ള മണിമാല കാണാം, ഒരു മോഹമുണ്ട് ആ മാല നിൻ്റെ, കോമൽ കഴുത്തിലൻ കൈനാൽ ചാത്താൻ
മധുര പതിനേഴുകാരി, എൻ്റെ മധുര പതിനേഴുകാരി. ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ മധുര പതിനേഴുകാരി, മധുര പതിനേഴുകാരി. ഞാനങ്ങ് വല്ലാതെ പേടിച്ചു പോയില്ലേ മോളെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഇന്നേ കടവത്ത് വലിയ തിരക്കായിരുന്നു വെച്ചാ, വടക്കേക്കരയിലെ കാളച്ചന്തയല്ലേ ഇന്ന്? ആ കാര്യം ഞാൻ ഓർത്തില്ല മോളെ. ഇതെന്താ മോളെ നിന്റെ മുഖത്ത്? ഇത് കരിയാണച്ചാ. കരി? ഇതാരാ എന്റെ മോളുടെ മുഖത്ത് കരി തേക്കാൻ വന്നത്? അതൊന്നും അല്ലച്ചാ, ഞാൻ ഇന്നേ നമ്മുടെ തെക്കയിലെ കല്യാണയുടെ കൊച്ചിനെടുത്ത് ഒരുപാട് കളിപ്പിച്ചു, അതിന്റെ കണ്ണും പുരിയും ഒക്കെ എഴുതിയിരുന്നു. ആ കരി എന്റെ കവളത്ത് പറ്റിയതായിരിക്കും. എന്റെ മോൾക്ക് ഒരു കുഞ്ഞിനെ കളിപ്പിക്കാൻ എത്ര വലിയ ഇഷ്ടമാണോ. ഞാനങ്ങ് പേടിച്ചു. മാധവിയുടെ വീടൊന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. കാണാൻ തക്കവണ്ണമുള്ള വീടൊന്നും ഇല്ല ഞങ്ങൾ. എന്നാൽ വീട്ടിലുള്ളവരെ കാണാനെന്ന് വെച്ചോളൂ. അച്ഛൻ ഇവിടില്ലേ? അച്ഛൻ അകലെ ഒരിടത്ത് ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. മഴ തുള്ളിയിരുന്നല്ലോ, ആത്തോട്ട് കയറി ഇരുന്നാട്ടെ. ഓ സാരമില്ല, മഴ വരുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. മാധവ് ഇനി ഒരു ദിവസം അച്ഛനുള്ളപ്പോ വരാം. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ അല്പം ഒന്ന് കയറിയിരുന്നു എന്ന് വെച്ച് മാനം ഒന്ന് ഇടിഞ്ഞു വിടാൻ പോകുന്നു. ഞാൻ തോറ്റു, ശരി നടക്കും. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ കുറെ നേരം ഇരുന്നല്ലോ, ഇനി ഞാൻ പോട്ടെ. എങ്ങോട്ട് പോവാനാ? ഈ കാറ്റത്തും മഴയത്തും പുഴ നീന്തി കിടക്കേണ്ടി വരും. അതെന്താ, അക്കരെ പോകാൻ ഈ നാട്ടിൽ വേറെ വഞ്ചി ഒന്നും കിട്ടില്ല? ഓ വഞ്ചിയൊക്കെ ഒരുപാട് കിട്ടും, പക്ഷേ ഇടവപ്പാതി സമയത്ത് വേമ്പനാട്ട് കായൽ കൂടി വഞ്ചി വലിക്കാൻ ഒരു മനുഷ്യ ജീവിയും കിട്ടില്ല. എനിക്ക് പോകും. എങ്ങനെ പോകും? ഈ മഴയും കാറ്റും നിൽക്കാതെ ഒരു കുഞ്ഞു വഞ്ചി വിടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാനങ്ങ് പോകും, നാളെ കാണാം. അയ്യോ ഇതെന്താ, കുട്ടിക്കളിയാണ്. മരിക്കാൻ ആശയുണ്ടെങ്കിൽ അതിങ്ങനെ വേണം. മഴയും കാറ്റും മാറാതെ ഞാനിവിടെ നയിക്കില്ല, അവിടെ പോയിരിക്കും. ഇത് ശരിയല്ല മാധവി. ഏത് ശരിയല്ല? നിനക്ക് മനസ്സിലാവില്ല, ഈ രാത്രി ഞാനിവിടെ നിൽക്കുന്ന ശരിയല്ല മാധവി. കാറ്റിലും കോളിലും വഞ്ചി കിട്ടാതെ ഒരിടത്ത് കയറിയിരിക്കുന്നത് എന്താണ് തെറ്റ്? പാവം, നിനക്ക് ലോകം എന്തെന്ന് അറിഞ്ഞുകൂടാ മാധവി. അതൊക്കെ പോട്ടെ, ഊണ് കാലായി. ഈ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കുന്നു. ചോറിന്റെ കാര്യത്തിലുണ്ടോ ഈ വർഗസമരം? മാധവിയുടെ കൈകൊണ്ട് ഒരുപിടി ചോറുണ്ണാൻ ഞാൻ എത്ര നാൾ കൊണ്ട് കൊതിക്കുകയാണ്. എന്നാ സമാധാനമായിരിക്കും, ഞാൻ അടുക്കളയ്ക്ക് പോട്ടെ. Thank you.
ഊണ് വളരെ മോശമായിരിക്കും. മോശം, വളരെ മോശം. രണ്ടു പ്രാവശ്യം ചോറ് വാങ്ങിക്കഴിഞ്ഞു. വളരെ മോശം. മാധവി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ഞാൻ പോവുകയായിരുന്നു. നല്ലത്. മാധവി, എന്താ മാധവി, എന്ത് പറ്റി? പോകുന്ന എനിക്കറിയാം. നിങ്ങളൊക്കെ വലിയ ആള്. വരും, പോകും. ഞാൻ മാത്രം. എന്നെ പറ്റി അങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഇല്ല മാധവി, ഒരിക്കലുമില്ല. ഞാൻ എവിടെ പോയാലും എത്ര കാലം ചെന്നാലും നിന്റെ അടുത്ത് തിരിച്ചു വരും. എനിക്ക് നിന്നെ മറക്കാൻ സാധ്യമല്ല മാധവി. ഈ ജന്മത്തെ സാധ്യമല്ല. കരയാതിരിക്കൂ. 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 എന്നിട്ടും വിശ്വാസമില്ല അല്ലേ? ഇനിയും നിനക്ക് എന്നെ വിശ്വാസമായില്ലേ? നാം ഇപ്പോൾ ചെയ്ത ഈ കർമ്മത്തിന്റെ അർത്ഥം എന്താണെന്നറിയാം? നാട്ടുപ്രമാണികളില്ലാതെ, ഒട്ടും വാദ്യവുമില്ലാതെ, പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ സീൽ വെച്ച് നിന്നെ ഞാൻ എന്റെ ഹൃദയശ്വരിയാക്കിയിരിക്കുകയാണ്. ഇതാ നോക്ക്, ഈ മോതിരം എന്റെ ഭാവി വധുവിന്റെ മോതിരവിരലിൽ അണിയിക്കാനായി എന്റെ പ്രിയപ്പെട്ട അമ്മ മരണസമയത്ത് എന്നെ ഏൽപ്പിച്ചതാ. ഇതും ഞാൻ ആ വിരലിൽ അണിയിക്കട്ടെ. മാധവി, നാം ഒരു പ്രധാന തീരുമാനം കൂടി എടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, തൽക്കാലം ഈ വിവാഹബന്ധത്തിന്റെ കാര്യം പരമരഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനാണ്. കാര്യമെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാം. എൻ്റെ അച്ഛൻ ഒരു ഹൃദയരോഗിയാണ്. എൻ്റെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ ആ നിമിഷത്തിൽ തന്നെ ആ ക്ഷോഭം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവഹാനി തന്നെ സംഭവിച്ചേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് മാധവി, നമ്മുടെ ഈ വിവാഹബന്ധം കുറച്ചു കാലത്തേക്ക് മാത്രം രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. ഈ ദിവ്യസന്നിധിയിൽ വെച്ച് നീ എനിക്കതിന് വാക്ക് തരണം. ഞാൻ വാക്ക് തരുന്നു. അതാ, കാറ്റും മഴയും അവസാനിച്ചു. എന്റെ ഹൃദയവും കാറും കോളും ഒഴിഞ്ഞ് ശാന്തമായി. ഇനി ഞാൻ മാധവിയെ വീട്ടിൽ കൊണ്ടുവിടാം. വരൂ. വരൂ. Thank you.
വല്ലാതെ ഉറങ്ങിപ്പോയി. ഇതെന്താ മാധവിയെ, ഇരിക്കൂ. കാണാൻ പാടില്ല മുല്ലപ്പൂ. എനിക്ക് രണ്ട് മുല്ലപ്പൂ തരൂ കൊണ്ടുപോകാൻ നിന്റെ ഓർമ്മയ്ക്ക്. ഇതെന്താണ്? ഇതാണ് വാടാമല്ലി. എന്റെ ഓർമ്മയ്ക്ക് ഇത് മതി. ഇതിന് ഗുണവുമില്ല മണവുമില്ല, വെറും കാട്ടുപോ. പക്ഷേ വാടില്ല. വാടില്ല. ആ നേരം വളരെയായി മാധവി, ഞാൻ നേരത്തെ. അച്ഛൻ വന്നാൽ ഉടൻ തന്നെ ഞാൻ കടച്ചടവിലേക്ക് പോകും. വൈകിട്ട് അങ്ങോട്ട് വരാം. പതിവ് സ്ഥലത്ത് ഞാൻ കാത്തു നിൽക്കും. വരണേ. ഏയ് തങ്കമേശ്വരിയ വരണം. രാവിലത്തെ ടിഫിൻ കുറച്ച് ഉപ്പും കൈ ഉണ്ടായിരുന്നു, ദിടീർന്ന് ഇറങ്ങിയപ്പോൾ അത് വെള്ളത്തിൽ വീണുപോയി. അത് എടുക്കാമോ എന്ന് ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധ്യമല്ല, ഞണ്ടുകൾ ധാരാളം ഉണ്ട്. ഓ, ഇങ്ങനത്തെ ഒരു ആഹാരപ്രിയനുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഞാൻ വേറെ വാങ്ങിത്തരാം. വരണം. സോറി സർ, ഇറ്റ് ഈസ് ഓൾറെഡി ലാസ്റ്റ്. നോക്കി നിന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, ഞണ്ടുകൾ വന്ന് തിന്ന് തുടങ്ങിയിരിക്കുന്നു. അച്ഛനെന്താ ഇത്ര പെട്ടെന്ന്? ചന്ദ്ര, ഗെറ്റ് റെഡി, ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഇന്നലെ മിസ്റ്റർ വില്യംസിന്റെ കമ്പി വന്നിരുന്നു. നിനക്ക് ഇന്നത്തെ മുമ്പിൽ തന്നെ അഡ്മിഷൻ കിട്ടിയെന്നും അടുത്ത ആഴ്ച നീ ലണ്ടനിൽ എത്തണമെന്നുമാണ് കമ്പി. ഇന്നത്തെ പ്ലെയിനിന് തന്നെ ബോംബെക്ക് എത്തണം. എന്നാലേ ഇതൊക്കെ ഒക്കൂ. നിനക്കെന്താണ് ഒരു ഉത്സാഹമില്ലായ്മ? അറിയാം. ആ നമുക്ക് ഉടനെ പുറപ്പെടുന്നു. നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. ആ എന്താ പറയുന്നത്, പെട്ടെന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം, ഞാൻ ഉടനെ തന്നെ പുറപ്പെടുന്നു. വരും.
കിങ്ങിണിപ്പൂവേ, ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവേ. ഈ കത്ത് നമ്മുടെ കടത്തുകാരൻ കുട്ടായി നമ്മൾ മാധവിയില്ലേ, അവൾക്ക് കൊടുക്കണം. ഇതുകൂടെ ഇരിക്കട്ടെ, മറക്കരുത്. ഇല്ല ചന്ദ്ര, വേഗം വരൂ. ആ പ്ലെയിൻ തെറ്റുണ്ട് കേട്ടോ. അറിയില്ലേ ഈ പെട്ടിയൊക്കെ എന്നെടുത്ത് വെക്കൂ. വന്നേ അദ്ദേഹത്തിന്റെ അച്ഛൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇനി ഇങ്ങോട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല കുഞ്ഞ്. പിന്നെ വറീദിനൊരു അബദ്ധം പറ്റി കുഞ്ഞ്. ചെറിയ അദ്ദേഹം നിനക്ക് തരാനായിട്ടൊരു കുറിമാനം എന്റെ കയ്യിൽ തന്നിരുന്നു. അത് എന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു കുഞ്ഞ്. വറീദ് അവിടെയൊക്കെ തിരഞ്ഞു നോക്കി കാണണ്ടേ. ആ സാരമുള്ള കാര്യമൊന്നും ആ ചന്ദ്ര, ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു പഠിച്ച് നാട്ടിലുള്ളവരൊക്കെ മറന്നു വരരുത്. മറന്നാലും സാരമില്ല, തിരികെ വരുമ്പോ ഉള്ളി വല്ല മദാമ്മയും കൂടെ വിളിച്ചോണ്ട് പോരായിരുന്നാ മതിയായിരുന്നു. ആ ചന്ദ്ര, ചെന്നാൽ ഉടനെ ലണ്ടൻ YMCA താമസിക്കുന്നതായിരിക്കും നല്ലത്. മിസ്റ്റർ വില്യംസിനോട് ഒരു ഫ്ലാറ്റ് ശരിപ്പെടുത്താൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്കതൊന്നും അല്ല വിഷമം, ബാലന്റെയും ലീലയുടെയും കല്യാണത്തിൽ പങ്കുകൊള്ളാൻ പറ്റില്ലല്ലോ എന്നാണ്. എന്തായാലും നീ വരുന്നത് വരെ ലീലയുടെ കല്യാണം നീട്ടി വെക്കാൻ നിശ്ചയിച്ചിട്ടില്ല അല്ലേ കേശവമേനോൻ? അതെങ്ങനെ വെക്കും, മുമ്പേ നിശ്ചയിച്ചു വെച്ചിരുന്ന കാര്യമല്ലേ. ഞാൻ പോയി വരട്ടെ, മറന്നു കളയരുതേ. മറക്കുന്നത് ഞാനായിരിക്കില്ല. കത്തയച്ചാൽ മറുപടി അയക്കുമോ? പിന്നെ മറുപടി അയക്കാതിരിക്കുമോ? കൊള്ളാം, സമയമായി, നമുക്ക് അങ്ങോട്ട് പോകാം. ചന്ദ്ര, സമയമായി, നമുക്ക് എയറോഡ്രോമിലേക്ക് പോകണ്ടേ? പിന്നെ പോകാം, സാധാരണത്തിന് മുമ്പ് എല്ലാവരും. ഞാൻ പറഞ്ഞ അക്കാര്യം ഉടനെ അങ്ങ് തീരുമാനിച്ച് വാക്കു കൊടുക്കണം. ആ ചെറുക്കന്റെ തങ്ക ഇന്നലെ കൂടി എന്നോട് ചോദിച്ചു. അച്ഛൻ എന്തോന്നാണ് ഈ പറയുന്നത്?
ഓ, നിനക്ക് അറിയാൻ പാടില്ലാത്തതുപോലെ. മോളെ, ആ ഷാപ്പ് കടക്കാരൻ രാജപ്പന്റെ കാര്യം ആശം പറഞ്ഞു. അവർക്ക് നിന്നെ നന്നെ ബോധിച്ചു. അവർക്കാണെങ്കിൽ മുണ്ട് മുറുക്കി കൊടുക്കാതെ കഴിയാനുള്ള വകയുണ്ട്. അച്ഛനൊന്ന് മുണ്ടാണ്ടേ, എനിക്കിപ്പോ കല്യാണം വേണ്ട, കളവാണോ വേണ്ട? എടി പെണ്ണെ, ഈ കിഴവൻ ഇന്നും പോകും. ഇത്രയും കാലം നിന്നെ തല്ലും തറയിലും വെക്കാതെ ഞാൻ വളർത്തിക്കൊണ്ടു. ഈ കിഴവൻ അങ്ങ് പോയ എന്റെ മോൾക്ക് ആരാവുള്ളൂ? ഒരു കൊച്ചു കാല് കണ്ട് പോയാൽ മതിയായി. അതെ, എനിക്കൊരാശം. എനിക്ക് കല്യാണം വേണ്ട. അയ്യോ, ഇത് വലിയ മാരണമായല്ലോ. ഭഗവാനെ, എളിയം പറമ്പില്ല പാൽക്കുട്ടി അമ്മയുടെ പുത്രൻ സാരിയാണല്ലോ കീറിപ്പോയത്. ഞാനിനി അവരോട് എന്ത് എന്ന് പറയും? അവരുടെ നാക്കിനാണെങ്കിൽ നാല് മുഴം നീളമുണ്ട്. നാണു, ഒരു സൂക്ഷ്മമില്ല നാണു. വല്ലവരുടെ അല്ലേ ഇതൊക്കെ? പഴയതാ. ഈയിടെയായിട്ട് നിന്നെ തീരെ കാണാറില്ലല്ലോ. എനിക്ക് ഇപ്പം ഡൈവാഷറിങ്ങാ, അലക്ക് പണി വിടാൻ പോവുക. ഡൈവാഷറിങ്ങാണ് നല്ലത്. ബംഗ്ലാവിൽ വന്ന് സാറിന്റെ പണി തുടങ്ങിയപ്പം നാണുവിനൊരു ആശ തോന്നിയതാണ് ഡൈവാഷറിങ് മതിയത്. പക്ഷേങ്കിൽ ഡൈവാഷറിങ്ങിനെ ഡൗണി പോണം, ഇവിടെ നിന്നാ പറ്റിയല്ല. മാധുരിയേ, ചക്കരക്കാപ്പി ഒന്നും ഇല്ലേ? എനിക്ക് തൊണ്ടയ്ക്കൊരിത്. കുന്നത്തൂർ താലൂക്കിൽ പള്ളിക്കൽ പ്രവതിയിൽ പോത്തടി മുറിയിൽ കൊട്ടക്കാട്ട് വീട്ടിൽ സ്വസ്ഥം ഗ്രഹഭരണം 40 വയസ്സ് കൃഷ്ണമുള്ള ഭാസ്കരൻ പിള്ളയും മേപ്പിടിയാന്റെ ഭാര്യ 1 മുതൽ 9 വരെ മൈനർമാരുടെ രക്ഷിതാവുമായ പാപ്പി എന്ന ഇരട്ടപ്പേരുള്ള വള്ളിയമ്മപ്പിള്ള കാർത്യാനിപ്പിള്ളയും ചേർന്ന് എഴുതി പിടിപ്പിച്ച വിലയാധാരത്തിൽ മേപ്പടി മൈനറുടെ കാലശേഷം മേപ്പടി വസ്തുക്കൾ പിതാവായ ഭാസ്കരൻ പിള്ളയ്ക്ക് അവകാശമുണ്ടെന്ന് കാണിച്ച് ചൂലിശ്ശേരി 1-ാം ക്ലാസ് മുനിസിപ്പ് മുമ്പാകെ മേപ്പിടിയാം വക്കീലെ ടി കെ ദേവരായ അയ്യർ മുഖാന്തരം സമർപ്പിച്ചിട്ടുള്ള വാദതടസ്സത്തിന്റെ മേൽ വാദതടസ്സം എന്ന് വെച്ചാൽ അന്യായക്കാരന് വാദരോഗമുള്ളത് കൊണ്ട്, അതായത് റുമാറ്റിസം ഉള്ളത് കൊണ്ട് കോടതിയിൽ ഹാജരാകാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥം. ഇത് ഇവരുടെ കേസ് എസ്പാർട്ടി വിധിയാകാതെ നിൽക്കണമെങ്കിൽ കമ്മീഷൻ വെച്ചു വെച്ചിരിക്കണമല്ലോ. നമ്മുടെ സീനിയർ വാദിച്ചിരുന്ന OS 350 അകത്തല്ലേ വിധിയായത്? ഒന്ന് ചുമ്മാ ഇരിക്കണം സ്വാമി. 1 to 9 വരെയുള്ള മൈനറുടെ രക്ഷിതാവായ പാപ്പിയമ്മ മുക്തിയാർ ഭാഗവത്തോട് നിഷേധിച്ചിരിക്കല്ലേ? എങ്ങനെ നിഷേധിച്ചാൽ എന്റെ ബ്രദർ ശങ്കുണ്ണിനായരെ, ഞാനൊന്ന് ഇപ്പൊ പോയിട്ട് വന്നിട്ട് അദാലത്തിക്ക് പോലെ ഞാൻ പറഞ്ഞു തന്നിക്കാം. സ്വാമിയേൽപാത്രം വേണോ? സ്ഥിൽപാത്രവും പഴയ തുണികൾ തന്നാലേ, അതിന് പകരം പാത്രം കൊണ്ട് തരുമോ? പത്രം നോക്കട്ടെ. ഒന്നാം ക്ലാസ് മെർക്കുറി സിൽക്ക, ഇതെടുത്തോണ്ട് ഇതിനുള്ള പാത്രം എങ്ങനെയാണ്? നല്ല ധനമുള്ള ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വാങ്ങിയിട്ട് 10-25 കൊല്ലമായി. അത് ലേലത്തിൽ പിടിച്ചതാ. നല്ല സിൽക്കല്ലേ? നല്ല എന്റെ പൊന്ന് സാറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രം വെറുതെ തരാം. ഇവനെ എനിക്ക് വേണം. എടാ മാരണമേ, ഇവനെ ഇവിടുന്ന് നാട് കടത്താമെന്ന് വിചാരിച്ചാലും ആവശ്യം കാണിക്കുന്നത് അനാവശ്യം. സ്നേഹമെല്ലാം സ്നേഹം തന്നെ. സ്വാമി, എന്താ തങ്കവും ശങ്കുണ്ണി നായരും തമ്മിൽ ഒരു കടിപിടി? മിസ്റ്റർ ശങ്കുണ്ണി നായർ, ഞാൻ അനേകരമായി ധരിച്ചിരുന്ന ഈ കോട്ടിനെ അലക്ഷ്യമാക്കി അങ്ങനെ കോട്ട ലക്ഷ്യത്തെ പറ്റി സംസാരിക്കായിരുന്നു. ഞാൻ ചന്ദ്രന് ഒരു ലെറ്റർ എഴുതുകയായിരുന്നു. ശരിന്ന് 1 മാസമായല്ലോ ചന്ദ്രൻ പോയിട്ട്. ലണ്ടനിലെ താമസമൊക്കെ എങ്ങനെ? ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് അതൊക്കെ വളരെ സുഖമാണ്. ഗുഡ് ന്യൂസ്, അവന് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് കിട്ടി. ഓ, ആള് കയറി ഇപ്പൊ അങ്ങ് വെളുത്ത് കാണും. താരിപ്പന്മാരുടെ കൂടെ ഇംഗ്ലണ്ടിലല്ലേ താമസം? ഓ, ബൈ ദ വേ, അടുത്ത ബുധനാഴ്ചയിലെ നമ്മുടെ ലീലയുടെ മാരേജ്. സദ്യഗതിയിലാണ് നമ്മുടെ പേഴ്സണൽ സൂപ്പർവിഷൻ ആൻഡ് മ്യൂസിക്കൽ സൈഡ് ആൾസോ. ഇവിടെ കണ്ണുനീർ ഈശ്വരൻ കാണാതിരിക്കയില്ല. ഏത് കാളരാത്രിക്കുമുണ്ട് ഒരവസാനം. ഞാനിന്ന് കുറെ ഇരുട്ടിയേ വരത്തുള്ളൂ. ഞാനും ഉച്ചയ്ക്കും രാത്രിയും ഊണിന് കാക്കണ്ട.
എവിടെ പോകയാ ചേട്ടാ? എനിക്കൊരാളെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണാനുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു പോവാം. ഊണിന് കാണുമെന്ന് കരുതി ഞാൻ പാവക്കാത്തിയൻ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടു. പാവക്കാത്തിയൻ? അത് നാത്തൂനും നാത്തൂനും കൂടി അങ്ങ് അടിച്ചോ ചേട്ടാ. ചേട്ടത്തി പാവമായതുകൊണ്ടല്ലേ ചേട്ടൻ ഈ കാട്ടായം ഒക്കെ കാട്ടുന്നത്. ഓ, എത്തിയല്ലോ ഒരാള് ചേട്ടത്തേക്ക് വക്കാലത്ത് പിടിക്കാൻ. അപ്പഴേ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പെങ്ങൾക്കൊരാങ്ങളെ അല്ലേ ഉള്ളൂ, ഇവളെന്നും എങ്ങനെ ഇരുന്നാ മതിയെന്നോ? ആ ഡോക്ടറെ മകന്റെ ആലോചനക്കാരി നിർത്താഹിച്ചുള്ളൂ. അവൾക്ക് കല്യാണമേ വേണ്ടെന്നല്ലേ പറയുന്നത്? അവള് പഠിച്ച് പാസ്സായി ഉദ്യോഗം ഭരിച്ച് കളക്ടറാകാൻ പോവുകയല്ലേ. ചേട്ടാ, എനിക്ക് ഓർഡർ വന്നു കഴിഞ്ഞു. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ട്യൂട്ടറായിട്ട് അടുത്ത തിങ്കളാഴ്ച എനിക്ക് ജോയിൻ ചെയ്യണം. പക്ഷേ നാളെ തന്നെ എറണാകുളത്തേക്ക് പോകും. തിങ്കളാഴ്ച ജോയിൻ ചെയ്യുന്നതിന് നാളെ തന്നെ എന്തിനാ പോകുന്നത്? മറ്റന്നാൾ എന്റെ കൂട്ടുകാരി ലീലയുടെ കല്യാണമാണ്. ആ, എന്നാ ശരി, പോയിക്കോ. ഞാനും പോയി വരട്ടെ. അഥവാ പോകുന്നതിന് മുമ്പ് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഇടയ്ക്കൊരു കത്തയച്ചേ. അപ്പോൾ നാളെയും വരിക. അല്ല മോളെ, നീ വരുന്നില്ല അല്ലേ? എല്ലാ കൊല്ലവും അയ്യപ്പൻപാട്ടിന് പോവാൻ നിനക്കാണല്ലോ വലിയ ധൃതി. ഏതായാലും ഞാൻ പോയേച്ചു, കഥ കൊന്നടക്കി. മോളെ, എന്റെ പൊന്നു മോളെ,
മൂളച്ചന് ചതിച്ചു ചതിച്ചു. ചുമ്മാ വെല്ല അവളുടെ തന്ത നേരത്തെ അങ്ങ് ചത്തത്. ആരുടെ തന്ത? ഇവളുടെ തന്ത. ആ കുട്ടായിയെ എന്നാൽ ഇവളിങ്ങനെ ഒപ്പിക്കുമെന്ന് വിചാരിച്ചു. എന്താ പൂച്ച കലമുടക്കുമെന്ന്? ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാം. തലമൊട്ടയടിച്ച് കരിമ്പുള്ളിയും ചെമ്പുള്ളിയും കുത്തി നാട് കടത്താം. പെണ്ണ് പഴച്ചാൽ നാട് പഴച്ചെന്ന് ആ പഴമൊഴി. അച്ഛ എന്നോട് ക്ഷമിക്കച്ച, മറ്റാരും എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ പൊന്നച്ഛൻ എന്നോട് ക്ഷമിക്കച്ച. ഈ കൊച്ചുമോളുടെ എന്തെല്ലാം തെറ്റുകൾ അച്ഛൻ ക്ഷമിച്ചിരിക്കുന്നു. നാട് വീടും വിട്ട് ഞാൻ പോകുകയാണ് അച്ഛ, എന്നോട് ക്ഷമിക്കച്ച. പ്രാണന്റെ പ്രാണനിൽ പ്രേമപ്രതീക്ഷതൻ വീണമുറുക്കിയ പാട്ടുകാര, പാടാൻ തുടങ്ങും മുമ്പെന്റെ മണിവീണ പാടേ തകർത്തു നീ എങ്ങുപോയി. പ്രാണന്റെ പ്രാണനിൽ പ്രേമ പ്രതീക്ഷതൻ വീണമുറുക്കിയ പാട്ടുകാര, പ്രാണന്റെ പ്രാണനിൽ പ്രേമ പ്രതീക്ഷതൻ വീണമുറുക്കിയ പാട്ടുകാര, പാടാൻ തുടങ്ങി
എനിക്ക് ഉറക്കം വരുന്നില്ല. അമ്മാവിന് ഉറങ്ങിയാട്ടെ. വേദന കൂടുതലുണ്ടോ? എനിക്കൊന്നുമില്ല, ഒന്നുമില്ല. ഈശ്വര, എനിക്കൊരാഗ്രഹം കൂടിയേ ഈ ജീവിതത്തിലുള്ളു. എന്റെ ചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ കുഞ്ഞിന്റെ കുരുന്നു മുഖം ഒന്ന് കാണാൻ. പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാനോ, ദിനവും കണ്ണീരു കുടിക്കാനോ. പിന്നിലോ പേരും വഴി, മുന്നിലോ മരുഭൂമി, എങ്ങോട്ടാണിനി യാത്ര അമ്മേ, എങ്ങോട്ടാണിനി യാത്ര. പിന്നിലോ പേരും വഴി, മുന്നിലോ മരുഭൂമി, എങ്ങോട്ടാണിനി യാത്ര അമ്മേ, എങ്ങോട്ടാണിനി യാത്ര. പെണ്ണായി പിറന്നെങ്കിൽ മണ്ണായി തീരുവോളം കണ്ണീരു കുടിക്കാനോ, ദിനവും കണ്ണീരു കുടിക്കാനോ. എങ്ങനെ വളർത്തുന്നി, എങ്ങനെ പുലർത്തുന്നി, കണ്ണിനു കണ്ണാകുമി പൊൻകുടത്തെ. എങ്ങനെ വളർത്തുന്നി, എങ്ങനെ പുലർത്തുന്നി, കണ്ണിനു കണ്ണാകുമി പൊൻകുടത്തെ. പാവനമോരിടത്തിൽ പശിയിങ്കൽ നീരിടാതെ, പാവനി മണി കുഞ്ഞ് വളർന്നിടട്ടെ. പാവനമോരിടത്തിൽ പശിയിങ്കൽ നീരിടാതെ, പാവനി മണി കുഞ്ഞ് വളർന്നിടട്ടെ. കഷ്ടപ്പെട്ടില്ലേ? നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി
നീ ഒരു നല്ലവളാണെന്ന്. പക്ഷേ ഏതായാലും നിന്നെ പിഴപ്പിച്ച ആ ദുഷ്ടന്റെ തലയിൽ ഇടിച്ചി. അമ്മേ, അങ്ങനെ പറയരുത്. അദ്ദേഹം നല്ല ആളാണ്. എല്ലാം എന്റെ തലയിൽ എടുത്ത്. പോട്ടെ മോളെ, പോട്ടെ. വന്നതൊക്കെ വന്ന് മോൾക്കറിയണ്ട. എനിക്ക് മക്കൾ ആരുമില്ല. നീ എന്നെ നോക്കിക്കൊണ്ട് എന്റെ സ്വന്തം മകളെ പോലെ ഇവിടെ താമസിച്ചോളൂ. ഞാൻ എനിക്ക് ഇത്തിരി കാപ്പി അനക്കിക്കൊണ്ടുവരാം. െ വളർത്തുന്നി തെങ്ങിനെ പുലർത്തുന്നി കണ്ണിനും കണ്ണാകുന്നി പൊൻകുടത്തെ പാവനമൂരിടത്തിൽ പശിങ്കൽ നീരിടാതെ പാവനി മണി കുഞ്ഞ വളർന്നിടട്ടെ പാവനമൂരിടത്തിൽ പശിങ്കൽ ജഗദീശ്വരൻ നമുക്ക് തന്ന കുഞ്ഞാണിവൻ. മുഖം കണ്ടോ, അവളുടെ ചിരി എത്ര മനോഹരമായിരിക്കുന്നു. ഞാൻ ഇവൾക്ക് സുഹാസിനി എന്ന പേര് കൊടുത്തു. അവളുടെ കഴുത്തിലുണ്ടായിരുന്നതാണ്. അവളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ആയിരിക്കും. നാം ഇത് ഭദ്രമായി സൂക്ഷിക്കണം. സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സുഹാസിനി പ്രാർത്ഥനാ ഗാനം പാടും. ദൈവമേ കൈ തോഴാം കേൾക്കുമാറാകണം പാവാമെന്നേ നീ കാക്കുമാറാകണം. ദൈവമേ കൈ തോഴാം കേൾക്കുമാറാകണം പാവാമെന്നേ നീ കാക്കുമാറാകണം. എന്നുള്ളിൽ ഭക്തി
അച്ഛാ അച്ഛാ, ചേട്ടന് തടിയും മയരും ഒക്കെ കണ്ടിട്ട് കസ്റ്റംസുകാർ ആദ്യം വിട്ടില്ല, എന്തോ ഒളിച്ചു കിടത്തുകയാണെന്ന് വിചാരിച്ചു. ഹലോ രമ, നമസ്കാരം. ഇപ്പോഴെങ്കിലും കണ്ടല്ലോ. നമസ്കാരം ചന്ദ്ര. രമ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ നിന്റെ അച്ഛനും ഉണ്ടാവില്ല, ഈ വീടും ഉണ്ടാവില്ല. അതാ ചായയായി, ചൂടാറ മുൻപ് കുടിക്കാം, വരൂ. അതെ അതെ, ഇന്നൊരു സുദിനമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നിരുന്ന് വല്ലതുമൊക്കെ കഴിച്ചോണ്ട് ഇരിക്കാം. എന്താ ബാരിസ്റ്റർ രാമചന്ദ്രമുള്ള സ്വാമിയെ ഓർമ്മയുണ്ടോ? മിസ്റ്റായ അവാറിയോ, എങ്ങനെ കഴിഞ്ഞു കൂടുന്നു? കടകൾ ഇറവ് കൊണ്ടും പണിക്കർ സാറിന്റെയും മേഴ്സി കൊണ്ടും എങ്ങനെ കഴിഞ്ഞു കൂടുന്നു? ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുദിനമാണ് ഈ കെട്ടിടവും സ്വത്തും അതിനെല്ലാം മേലായി മഹത്തായ ഒരു തൊഴിലും നിന്നെ ഞാൻ ഏൽപ്പിക്കും. ഒരു കാര്യം നീ എല്ലായ്പ്പോഴും ഓർക്കണം, നീതിയാണ് വ്യക്തികളെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും ഉയർത്തുന്നത്. യെസ്, നീതി ലഭിക്കാതെ വരുമ്പോൾ ഇവയെല്ലാം നശിക്കുന്നു. നീതിയാണ് സമുദായത്തിന്റെ തന്നെ ആസ്തിത്വം. അതാ നിന്റെ വലിയമ്മാവൻ ഹൈക്കോടതി ജഡ്ജ് മാധവ പണിക്കർ, അപ്പൂപ്പൻ നാരായണ പണിക്കർ, അവരെല്ലാം നീതിക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. ഇവർക്കെല്ലാം ജീവിതത്തിൽ ഒരൊറ്റ വ്രതം മാത്രമേ ഉണ്ടായിരുന്നു. സർവസ്വവും നശിച്ചാലും ആകാശം തന്നെ വീണാലും നീതിക്ക് വേണ്ടി ചിന്തിക്കുക, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, നീതിക്ക് വേണ്ടി ജീവിക്കുക. യു അണ്ടർസ്റ്റാൻഡ്? Wish you best of luck, my boy. ഞങ്ങള് ഇന്ന് തന്നെ ആലപ്പുഴയ്ക്ക് പോവാണ്, അടുത്ത വീക്കെൻഡിന് വരാം. പിന്നെ ഫാക്ടറിയിൽ കുറെ അധികം ജോലിയുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ പോയാലോ? പിന്നെ ഇവിടെ ആരുണ്ട്? ഇവിടെ അച്ഛനുണ്ട്, ശങ്കുണ്ണി നായരുണ്ട്, പിന്നെ പിന്നെ സാക്ഷാൽ രമയുണ്ട്. വരും വരും, നമുക്ക് പോകാം. ചേട്ടാ ചേട്ടാ, ഉം
രമയോ? വേണ്ട വേണ്ട, ഭയപ്പെടണ്ട. ഇതിവിടെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി. ഇതെന്താണ് രമേ? ഇത് അച്ഛന്റെ സേഫിന്റെ താക്കോൽ. ഇത് ആഭരണങ്ങൾ വെച്ച അലമാരയുടെ. ഇത് സ്റ്റോർ മുറിയുടെ. ഞാൻ നാളെ രാവിലെ പോവുകയാണ്. ഇത്രയും കാലം അച്ഛനെ നോക്കാൻ ആരുമില്ലാതിരുന്നത് കൊണ്ട് ഞാനിവിടെ താമസിച്ചു. ഇന്നെന്റെ ചുമതല തീർന്നു. ഇതെന്തൊരു കടങ്കഥയാണ്! കടങ്കഥകൾ നിറഞ്ഞതാണല്ലോ ജീവിതം തന്നെ. അത് പോകട്ടെ. അച്ഛൻ എന്തെങ്കിലും സുഖക്കേടുണ്ടായാൽ അറിയിക്കണം. എന്റെ അടുത്ത് ശീലയുടെ കൈവശം ഉണ്ടാകും. അപ്പൊ രമയുടെ ഇവിടുത്തെ ഉദ്യോഗം? അത് ഞാൻ രാജിവെച്ചു. നാളെ മുതൽ എനിക്ക് വേറൊരു ജോലി. എവിടെ? ലീലയും മറ്റും താമസിക്കുന്ന സ്ഥലത്താണ്. അല്ലെങ്കിൽ ചന്ദ്രൻ എന്തിന് ഇതൊക്കെ അറിയുന്നു? രമയുടെ മേൽവിലാസം അറിയാനൊക്കെ അടുപ്പം പോലും നാം തമ്മിലില്ലേ? അടുപ്പം മേൽവിലാസം അറിയാത്തത് കൊണ്ടാണല്ലോ ഞാൻ അയച്ച കത്തുകൾക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു മറുപടിയെങ്കിലും തരാതിരുന്നത്. ഞാൻ എത്ര ദിവസങ്ങൾ കാത്തിരിക്കുന്നു ഒരു വരി മറുപടിക്കായി. എല്ലാം ദൈവഹിതമാണ് രമേ. അയക്കുന്ന കത്തുകൾക്കെല്ലാം മറുപടി ലഭിച്ചിരുന്നെങ്കിൽ. ശരി, എന്നാൽ ഞാൻ പോകട്ടോ. ചന്ദ്രൻ സാറിന്റെ ആർഗ്യുമെന്റ് അല്ലേ ആർഗ്യുമെന്റ്? ചീഫ് ജസ്റ്റിസ് എല്ലാം തലകുലിക്ക് പോയി. പരാതിയിലെല്ലാം ഒരേ കൂട്ടം. ചുരുങ്ങിയ കാലമുണ്ട്, ഷോർട്ട് പീരീഡില്. നമുക്ക് ചന്ദ്രൻ സാറിന് ഇന്ന് അളവില് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചു പ്രാക്ടീസ്. ഇപ്പൊ എത്ര കാലമായിരിക്കും നമ്മുടെ പണിക്കൻ സാർ മരിച്ചിട്ട്? അത് ഞാൻ പറയാം. സ്വാമി ഈ കോട്ടലേക്ക് ചിട്ട് എത്ര കൊല്ലമായി? നാല് കൊല്ലമായേ. പണിക്കനെത്തിയ മരിച്ച മൂന്നാമത്തെ മാസം തികയുന്ന അന്ന് ഇവനെ ഒന്ന് അലക്കിച്ചതല്ലേ. അപ്പം കണ കൂട്ടിക്കോ, കൂട്ടിക്കോ. ശരി തന്നെ ശങ്കുണ്ണി നായരെ, നമ്മുടെ മൂത്ത മകന്റെ ഉപനയനത്തിനെ ഇത് അലക്കിയതാണ്. അത് പിന്നീട് അലക്കിയിട്ടില്ല. ഫോർ ഇയേഴ്സ് ആയി. ശങ്കുണ്ണി നായരെ, എന്തോ കുഞ്ഞൻ മുഹാജിയുടെ റിട്ട് ഇന്നല്ലേ ഫയൽ ചെയ്യേണ്ടത്? അതെ, ആ ഫയൽ ചെയ്തോളൂ. OS 364 കേസ് ഇന്ന ഒതുക്കി വെച്ചിരിക്കും. അങ്ങനെ റെഡി ആയിട്ട് വന്നോളൂ. വെരി ഗുഡ്, കൊള്ളാം കൊള്ളാം. നേരെ ശരീരം ഷേക്ക് ചെയ്യാൻ പാടില്ല. ശരി ശരി ശരി. You ready? 1, 2, 3. ശങ്കുണ്ണി നായർ, അപ്പോൾ
ഇന്നത്തെ പുതിയ വിരുന്നുകാരൻ ആരാണില്ലേ? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. എന്താ ഇത്ര അക്ഷമ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? ഞാനൊരു വിധത്തില ഇങ്ങോട്ട് ഓടിപ്പോന്നത്. ആശ്രമത്തിൽ ഒരുപാട് ജോലിയുണ്ട്. ആരാ വരുന്നതെന്ന് പറയൂലേ. ശരി, പറഞ്ഞേക്കാം. ഇവിടെ പുതുതായിട്ട് ചാർജ് എടുക്കുന്ന സെഷൻസ് ജഡ്ജി അദ്ദേഹത്തിന് ഞങ്ങൾ ഇന്ന് ഊണിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അതിനാ രമേ ഇങ്ങോട്ട് വിളിച്ചത്. മനസ്സിലായോ? ഒരു സെഷൻസ് ജഡ്ജിയും ഒരു പള്ളിക്കൂട മിസ്സസും തമ്മിൽ എന്താണ് ബന്ധം? ഞാൻ എന്റെ ആയുസ്സിൽ ഒരു കോടതി കണ്ടിട്ടില്ല, ഇനി കാണാനും വിചാരിക്കുന്നില്ല. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചേട്ടന് എത്ര നേരമായി കാത്തിരിക്കുന്നു. നീ വന്ന് ചേരണ്ടേ? ഹലോ രമ, ഇവിടെ വെച്ചെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. നമസ്കാരം. ഓ, നമസ്കാരം. ദാ ഇദ്ദേഹമാണ് ഇവിടുത്തെ പുതിയ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ശ്രീജിത്ത് എം കെ രാമചന്ദ്രൻ. എന്താ ലീലേ ഇത്? പഴയ പോലെ സംസാരിക്കാനാണോ? ഇത് ആരായി നിൽക്കുന്നേ? വേണമെങ്കിൽ എന്നെയും നിന്നെയും കൂടെ തൂക്കിക്കൊല്ലാൻ അധികാരമുള്ള ആളോ? അയ്യോ, ചന്ദ്ര, ഊണ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ എനിക്ക് ചന്ദ്രനോടൊരു അപേക്ഷയുണ്ട്. വയ്യാന്ന് മാത്രം പറയരുത്. എന്താ കാര്യം? ഇവിടെ അടുത്ത് ഞങ്ങളുടെ ഒരു സ്കൂളുണ്ട്. അടുത്ത ശനിയാഴ്ചയാണ് അതിന്റെ വാർഷികം. അന്ന് അധ്യക്ഷം വഹിക്കാൻ ചന്ദ്രൻ തന്നെ വരണം. തനിക്കെന്താ ഇതിൽ എത്ര താല്പര്യം? സ്കൂളിന്റെ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഞാനാണ്. പക്ഷേ ഇവിടുത്തെ സെഷൻസ് ജഡ്ജിയെ തന്നെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് കിട്ടിയാൽ എല്ലാവർക്കും വലിയ സന്തോഷമായി. ഊണ് തയ്യാറായിരിക്കുന്നത്. ആ നിന്റെ കാര്യസ്ഥമൊക്കെ എങ്ങനെയുണ്ട്? ഇവർക്ക് ഊണൊക്കെ ശരിയായിട്ട് കൊടുക്കുന്നുണ്ടോ? എന്നാൽ പോവാ. മഹതികളെ, മഹാന്മാരെ, ശാന്തികുടീരം അനാഥാലയത്തിന്റെയും അതിനോടനുബന്ധിച്ചുള്ള ഹൈസ്കൂളിന്റെയും വാർഷിക ദിനമായ ഇന്ന് ഈ സംരംഭത്തിൽ പങ്കുകൊള്ളുന്നതിന് എനിക്ക് അവസരം നൽകിയ ഇതിൻ്റെ പ്രധാന പ്രവർത്തകൻ സ്വാമിജി അഭേദാനന്ദനോട് ഉള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ണ്ടല്ലോ എടാ മനുഷ്യ പിശാചെ, ബുദ്ധിശൂന്യനായ മൃഗമേ, പാതാള കീടമേ. അല്ലേ, നല്ലൊരു ദിവസം അത് എനിക്ക് കിട്ടിയ സമ്മാനം നോക്കണേ. വന്നോ, കൊള്ളാം. ജഡ്ജിയമാനില്ല ഇവിടെ? നിന്റെ ചോദ്യം കേട്ട ജഡ്ജിയെത്തിയ നിന്റെ പാട്ട് പറമ്പിൽ താമസിക്കുന്ന പോലെ അല്ലേടാ. കൊള്ളാ അമ്മാവ, ഞാന് പിന്നെ. ഓഹോ, നീ അലക്കാരനല്ലേ? സ്പുട്നിക് വാഷിംഗ് ഹോം, ഡൈനിങ് ആൻഡ് ക്ലീനിങ്. പൂക്കളെ മേച്ചുകൊണ്ടും കാളിന്ദി തീരത്തുള്ള പൂക്കളറുത്തുകൊണ്ടും ഗോവിന്ദനിന്നു വന്നു. പൂക്കളെ മേച്ചുകൊണ്ടും
காளிந்தி தீரத்துள்ள பூக்களறுத்து கொண்டும் கோவிந்த நின்னு வந்து അമ്മാവൻ എനിക്ക് തന്നതാ. ഇത് വളരെ സൂക്ഷിച്ചലക്കണം കേട്ടോ. എന്ത് പാടാ ചിരിക്കുന്നത്? എന്റെ പൊന്ന് സാറേ, ഇതിന്റെ ഒരു 100 പിറന്നാൾ കഴിഞ്ഞതാണല്ലോ. 100 അല്ല, ശതാഭിഷേകം. ചേട്ടൻ തന്നെ നോക്ക്, ഉള്ളതാണല്ലോടാ. ഇത് പോട്ടെ. എന്റെ ഒരു സ്നേഹിതം ബോംബെ നയിച്ച ഒരു സിൽക്ക് ഷർട്ട, വളരെ സൂക്ഷിച്ചലക്കണം കേട്ടോ. നൂലൊന്നും കളയരുത്. ഈ ബോംബെയിലെല്ലാം ചപ്പാത്തി വിടുന്ന ഒരു ഷർട്ടിന്റെ പുറത്താണ്. എന്റെ വലിയ മൂപ്പിൽ നിന്ന് എനിക്ക് തന്നതാ. ഇതേ നൂലൊന്നും പൊടിക്കാതെ അലക്കി കൊണ്ടു തരണം കേട്ടോ. ഭാഷ ഫസ്റ്റ് സുഹാസിനി രണ്ടാം ക്ലാസ്. കണക്ക് ഫസ്റ്റ് പ്രൈസ് ടി കെ ശൈലജ ഒന്നാം ക്ലാസ്. ഡാൻസിംഗ് ഫസ്റ്റ് പ്രൈസ് സുഹാസിനി രണ്ടാം ക്ലാസ്. മ്യൂസിക് ഫസ്റ്റ് പ്രൈസ് സുഹാസിനി രണ്ടാം ക്ലാസ്.
ഹിന്ദി ഫസ്റ്റ് പ്രൈസ് ജി സാവിത്രി മൂന്നാം ക്ലാസ്. കാര്യക്ഷമതയും സ്വഭാവവും സുഹാസിനി രണ്ടാം ക്ലാസ്. സുഹാസിനിയോട് താങ്കൾക്ക് ഇത്ര ഇഷ്ടവും വാത്സല്യവും തോന്നിയതിൽ അത്ഭുതമില്ല. ആശ്രമത്തിലെ സകലരുടെയും കണ്ണിലുണ്ണിയാണ് അവൾ. വാസ്തവത്തിൽ അവൾ ഈ ആശ്രമത്തിന്റെ ആത്മാവാണ്. അവളെ ഒന്ന് വിളിപ്പിക്കണമെന്ന് ആള് പോയിട്ടുണ്ട്. ആ അതാ വന്നു കഴിഞ്ഞല്ലോ. നമസ്തേ. വരൂ. സുഹാസിനി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? സുഹാസിനി, ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹമാണ് ഇവിടത്തെ പുതിയ ജഡ്ജി. ജഡ്ജി എന്ന് വെച്ചാൽ കുറ്റം ചെയ്തവരെ ന്യായമായി ശിക്ഷിക്കുന്ന ആള്. അദ്ദേഹം കുറ്റം ചെയ്താൽ ശിക്ഷിക്കുന്നത് ഈശ്വരൻ. സുഹാസിനി, ഇനി പോയി കളിച്ചോളൂ. അപ്പോ ഈ കുട്ടിയുടെ അച്ഛനമ്മമാരെ പറ്റി യാതൊരു അറിവുമില്ല? ഇല്ല, യാതൊരു വിവരവുമില്ല. അവളെ ആശ്രമവാദികൾ ആരോ ഉപേക്ഷിച്ചു പോയതാണ്. അതിൽ പിന്നെ അവളുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം ഞങ്ങൾ തന്നെയാണ്. വരട്ടെ, ഒരു സൂചന ഇല്ലാതില്ല. നോക്കട്ടെ. ഞങ്ങൾക്ക് ആശ്രമാദികൾക്ക് നിന്നും കിട്ടുമ്പോൾ അവളുടെ കഴുത്തിൽ ഈ ചരടും മോതിരവും ഉണ്ടായിരുന്നു. ഇതാ നോക്കൂ. സ്വാമിജി, എനിക്കൊരു അപേക്ഷയുണ്ട്. സ്വാമിജി ഏത് വിധേനയും അത് ചെടിക്കൊള്ളണം. സുഹാസിനിയെ എന്റെ മകളായി ദത്തെടുക്കാൻ സ്വാമിജി അനുവദിക്കണം. സ്വാമിജി, ഈശ്വരനെ ഓർത്ത് എന്റെ അപേക്ഷ തള്ളിക്കളയണം. ശരി, ഈശ്വരേച്ഛ അതായിരിക്കും. അങ്ങനെ നടക്കട്ടെ. താങ്കൾക്ക് ഇത്ര മനക്ഷോഭമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രായമായ മനുഷ്യരുടെ നീച മനസ്ഥിതിയും സ്വാർത്ഥതയും കാരണം അനാഥകളായ ഈ കുട്ടികൾ ജീവിതകാലം മുഴുവൻ കണ്ണുനീർ കുടിച്ച് കഴിയണം അല്ലേ? ലോകത്തിൽ പ്രമാണിത്തു നടിക്കുന്ന ഏതെങ്കിലും ഒരു മാന്യനായിരിക്കും ആ സാധു കുട്ടിയുടെ അച്ഛൻ. സുഹാസിനി, കരയാതെ. ഇന്നു മുതൽ ഇദ്ദേഹമാണ് നിന്റെ അമ്മയും അച്ഛനുമെല്ലാം. ഇദ്ദേഹം നിന്നെ ഒരു ഉത്തമയായി, ശ്രേഷ്ഠയായി, ഐശ്വര്യലക്ഷ്മിയായി വളർത്തും. ഇത് കണ്ടോ, ബൊമ്മ ശബ്ദം ഉണ്ടാക്കുന്നു. ഇത് കണ്ടോ, ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ. ശങ്കുണ്ണി നായരെ, എന്തോ ഈ കുഞ്ഞ് ഇന്നു മുതൽ ഇവിടെ പൊന്നിൻ കട്ട പോലെ വളരണം. അതിന് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓ, അവളുടെ ഇഷ്ടം എന്താണോ അതാണ് എന്റെയും ഇഷ്ടം. മനസ്സിലായോ? മനസ്സിലായി. ആ, എന്നാൽ ഇവിടെയുള്ള മറ്റെല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കണം. ഓ, പൊയ്ക്കൊള്ളൂ. സുഹാസിനി, അടുത്തു വരൂ. വരൂ, അല്ലവനടുത്തു വരൂ.
പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? വലിയ ആളാണ്, കുറ്റം ചെയ്താൽ ശിക്ഷിക്കും. ഇല്ല മോളെ, ഇല്ല മോൾ, എന്ത് കുറ്റം ചെയ്താലും ഞാൻ ശിക്ഷിക്കില്ല. ഇല്ല, ചാക്ലേറ്റ് വേണോ? ബൊമ്മ വേണോ? പട്ടുക്കുപ്പായം വേണ്ടേ? പിന്നെ മോക്ക് എന്താ വേണ്ടത്? അതിനെന്താ മോളെ, ദിവസവും പോകാമല്ലോ, ഞാൻ കൂടെ വരാം. One for my master, one for my day, one for my naughty boy cry in the day. A, B, C, D, E, F, G, H, I, J, K, L, M, N, P, L, M, N, P, Q, R, S, D, R, S, D, Z, X, Y, Z. What's up? What's up? എന്നാ കഥ തന്നെ ആകട്ടെ. ഒരിടത്ത് ഒരു മരത്തിന്മേല് രണ്ട് കിളികൾ ഉണ്ടായിരുന്നു. ഒരു കിളി എപ്പോഴും കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പേര് കഥ കഥ പൈങ്കിളി. മറ്റേ കിളി എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന്റെ പേര് കണ്ണുനീർ പൈങ്കിളി. അങ്ങനെ ഒരു ദിവസം കഥ കഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കുളിക്കാൻ പോയി. കഥ കഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കുളിക്കാൻ പോയി. എന്നിട്ട് എന്നിട്ട് കടവസ്ത കാലുതെറ്റി കഥ കഥ പൈങ്കിളിയാൽ കാവേരിയൊഴുക്കിലേ കൊളിച്ചും പോയി. കടവസ്ത കാലുതെറ്റി കഥ കഥ പൈങ്കിളിയാൽ കാവേരിയൊഴുക്കിലേ കൊളിച്ചും പോയി. അയ്യോ, കൈകാലിട്ടടിച്ചപ്പോൾ ഒരു വിധം കരയ്ക്കെത്തി. കൈകാലിട്ടടിച്ചപ്പോൾ ഒരു വിധം കരയ്ക്കെത്തി. കാലിന്മേൽ കണ്ടു രണ്ടു മിന്നും പൊന്നിൻ തളയും. കഥ കഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും കാവേരി പുഴ തന്നിൽ കുളിക്കാൻ പോയി, കുളിക്കാൻ പോയി.
ഈ കുഞ്ഞ് ലക്ഷ്മി കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ജീവൻ പോയാലും സമ്മതിക്കുകയില്ല. ആ പള്ളിക്കൂടത്തിലായത് പിള്ളേരെ അച്ഛൻ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് അച്ഛൻ തന്നെ കുളിപ്പിക്കണമെന്ന് പറഞ്ഞ് വലിയ സിദ്ധാന്തമാണ്. ലക്ഷ്മി കുളിപ്പിക്കട്ടെ. ഞാൻ കുളിപ്പിക്കാം, ഞാൻ കുളിപ്പിക്കാം. വരാം വരാം വരാം. ചെടിച്ചെത്തിയത്തിന്റെ കഷ്ടപ്പാട്, ചെറുപ്പത്തിൽ ഇദ്ദേഹം ഇങ്ങനത്തെ ചിത്താന്തി ആയിരുന്നായിരിക്കാം. അല്ല, പത്രം വായനയും തുടങ്ങിയത് അതെന്ന് ഇംഗ്ലീഷ് ആശാൻ ഇംഗ്ലീഷ് അറിയാം. കേൾക്കണം, ഒരു പുതിയ ന്യൂസ് യു എസ് എ നടന്നതാണ്. ഇതിന്റെ അർത്ഥം ഒരു പ്ലെയിന് അപകടമുണ്ടായി, മൂന്ന് പേര് അതിൽ നിന്ന് മരിക്കുകയും ഒരാൾ ആകാശത്ത് തന്നെ നിൽക്കുകയും പ്ലെയിൻ ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല എന്നുമാണ്. അയ്യോ, ഭയങ്കര അത്ഭുതമാണ്. അത്ഭുതമാണ് ആശാന്റെ വായന നന്ദ. സുഹാസിനി, അങ്ങനെ കുഞ്ഞിനെ കുളിപ്പിക്കുക, അഞ്ചാമത് വല്ല അറിയാതെ തേക്കിട്ട് മോളെ അടുക്കൊക്കെ പോണ്ടേ, എനിക്ക് ആവശ്യം കൊണ്ടേ ഓർത്തി പോണ്ടേ. ഈ ഷേട്ടോ എന്താണോ? ഒന്നുമില്ലേ. അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുഞ്ഞിനെ കുളിപ്പിക്കാനെങ്കിൽ അങ്ങനെ ഒരു കല്യാണം കഴിക്കണം. മോൾ എന്തിനാ വരുന്നത്? അച്ഛൻ വേഗം ഇനി വരാം. കുഞ്ഞു, അച്ഛൻ പോയിട്ട് വേഗം വരും. നമുക്കേ കണ്ണാരം പൊത്തി കളിക്കാം. കണ്ണാരം പൊത്തി പൊത്തി കളിക്കാരം ചോടി ചോടി അക്കരെ നിൽക്കും പറ്റേ ഇക്കരെ കൊണ്ടുവരുന്നോ? എന്നോട് ആര് ചോദിച്ചു? ഉള്ളവാ ഇത്തിരി അച്ഛന്മാരെയും മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു അച്ഛനെയും മകള് ഞാൻ കണ്ടിട്ടില്ല. മാധവി, അഞ്ചു വയസ്സ് പ്രായത്തിലോ എന്റെ കയ്യിൽ നിന്നും തട്ടിപ്പൊരിച്ചോണ്ട് പോയത് മോളെ. ഇപ്പോൾ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ മാധവി എന്റെ അത്രയും ആയാല്. എന്നാലും എന്റെ മോളെ മാധവി, ജന്മ സുഹൃതം കൊണ്ട ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നത് അതും നഷ്ടപ്പെട്ടാൽ മഹാഭാവത്തിന്റെ ശക്തി എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാ മോളെ? ഞാൻ എന്ത് പറയാനാ മാധവി? എന്റെ ഭാഗ്യദോഷത്തിന് നീ എന്തിനാ കുഞ്ഞിനെ കരയുന്നത്?
മോളറിയില്ല. മോൾ അങ്ങോട്ട് വെച്ചാണ് അച്ഛന്റെ ഒരു കൂട്ടുകാരിയാണ് മോൾ. എന്റെ കൂട്ടുകാരി അച്ഛാ, സ്കൂളിൽ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്ക് അമ്മയുണ്ടല്ലോ, എനിക്ക് അമ്മയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് അമ്മയുണ്ടെന്ന്. ദൂരെയാണ് മോൾ, ദൂരെ. ഒന്നുമില്ല മോളെ. ആരാ അവിടെ? ലക്ഷ്മി. അതാ ഈ പടം അലമാരിക്കകത്ത് വെച്ചേക്കു. വരും മോളെ, വരും. അമ്മ വരും, അച്ഛൻ കൊണ്ടുവരാം. അമ്മ തന്നെ വിളിക്കും. മോള് അമ്മ തന്നെ വിളിച്ചോളൂ. മോളെ, മോൾ അപ്പുറത്ത് പോയി കളിച്ചോളൂ. അപ്പുറം എന്റെ ഈ നിർദ്ദേശത്തിന് കാരണമെന്തെന്ന് അറിയാൻ രമയ്ക്ക് ആഗ്രഹമുണ്ടായി. എല്ലാം ഇതിലുണ്ട്, എന്റെ ദുരന്ത കഥ മുഴുവനും ഇതിലുണ്ട്. വായിച്ചു നോക്കൂ, വായിച്ചു നോക്കൂ. എന്റെ മോതിരം മൂലമായി നഷ്ടപ്പെട്ടുപോയ എന്റെ കുഞ്ഞിനെയെങ്കിലും എനിക്ക് തിരിച്ചു. നീ മാധവിയെ പറ്റിയുള്ള ഒരു നീണ്ട അന്വേഷണമായിരിക്കും എന്റെ ജീവിതം. അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ അവൾക്കായി ഒഴിച്ചു വച്ചിരിക്കുന്ന പീഠത്തിൽ ഇനി വേറൊരാളെ പ്രതിഷ്ഠിക്കാൻ സാധ്യമല്ല. ഞാൻ പോകുന്നു.
പിന്നെ കൂടുതലായി വേറെ ഒന്നും എഴുതിയിട്ടില്ലേ? വേറെ യാതൊന്നുമില്ല, ഞാൻ കത്ത് തന്നെ അങ്ങ് വായിച്ചേക്കാം. പ്രിയപ്പെട്ട ലീലെ, വ്യക്തിപരമായി ചില അസൗകര്യങ്ങളാൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളെയെല്ലാം നേരിൽ കണ്ട് യാത്ര ചോദിക്കാൻ സാധിക്കാത്തതിൽ വ്യസനമുണ്ട്. സുഹാസിനിക്ക് എൻ്റെ 1000 ഉമ്മകൾ കൊടുക്കണം. രമ ടീച്ചറെ എപ്പോഴും ഓർക്കുവാൻ ആ കുസൃതിക്കുടുക്കയോട് പറയുകയും വേണം. സ്വന്തം രമ. എന്ത് പറ്റി? എന്താ ചേട്ടാ? അയ്യോ, പാർവതി വല്യമ്മയ്ക്ക് സുഖമില്ലെന്നാ. നാം ഇല്ലൊരു ഉടനെ എത്തണമെന്ന്. രമേ, നിന്റെ ചേട്ടൻ എവിടെ? ഇവിടെ കൃഷ്ണന്മാരെ, കൃഷ്ണന്മാരെ. മക്കളെ, എനിക്ക് സ്വന്തം മക്കളെ ആരെയും ഈശ്വരൻ തന്നില്ല. എന്റെ സ്വന്തം ചേട്ടന്റെ മക്കളല്ലേ നിന്ന്. എന്റെ ഈ കാണുന്ന സ്വന്തം നിങ്ങൾക്കുള്ളതാണ്. മാധവി എന്റെ മോളെ, അമ്മേ രമേ, രമേ, ഇവൾക്ക് ആരുമില്ല കേട്ടോ. രമേ, സ്വന്തം അമ്മയെ പോലെ എന്നെ നോക്കിയവൾ ഇവളാണ്. രമേ, സ്വന്തം അനിയത്തിയെ പോലെ നോക്കിക്കൊള്ളണം. നാരായണ, നാരായണ, നാരായണ. കടലാസൊക്കെ നോക്കിക്കഴിഞ്ഞു. ഓ, വിചാരിച്ച മാതിരി അത്ര വകയൊന്നും ഇല്ല. എന്നാ നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് പോയാലോ? ദൈവദോഷം പറയാതിരിക്കൂ. നാട്ടുകാരെങ്കിലും പേടിക്കണ്ടേ? എന്തു വന്നാലും ചേട്ടാ, വല്യമ്മയുടെ അടിയന്തരം കഴിയാതെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, എന്നാ അമ്മച്ചിമാരുടെ തീരുമാനം പോലെ തന്നെ നടന്നോട്ടെ. ഞാൻ ഇവിടെ അടുത്തൊരിടത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. എന്റെ വിഷമം മുഴുവൻ അതല്ല. എന്താ ഈ മാധവിയെ നമ്മൾ എന്ത് ചെയ്യും? അവളെ എന്ത് ചെയ്യുമെന്നോ? നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം. വല്യമ്മ പറഞ്ഞത് ചേട്ടന് കേട്ടില്ലേ? കേൾക്കാതെയല്ല രമേ, അറിഞ്ഞുകൊണ്ട് ആപത്തെടുത്ത് എന്തിനാ തലയെ വെക്കുന്നത്? ചേട്ടത്തി എന്താണ് ഈ പറയുന്നത്? നമ്മളും പെണ്ണുങ്ങളല്ലേ? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടണ്ട ദൈവം. ഞാൻ പോവുക. എന്നെ ചൊല്ലി നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ആർക്കും ഒരു ഭാരമായിരിക്കില്ല. നീ എന്താണീ പറയുന്നത്? നീ ഞങ്ങൾക്കൊരു ഭാരമോ? വല്യമ്മ പറഞ്ഞത് കേട്ടില്ലേ? വല്യമ്മച്ചി പോയപ്പോ എന്റെ സകലതും പോയി. മണ്ടി, നീ കരയാതിരിക്കൂ, ഇവിടെ ഇരിക്കൂ. പാവം, നിനക്കാരുമില്ല മാധവി? ഇല്ല, ആരുമില്ല. നിങ്ങളെ പോലെ ഭാഗ്യം ചെയ്തവളല്ല ചേച്ചി ഞാൻ. ഭാഗ്യം, ഓരോരുത്തരുടെ നിർഭാഗ്യങ്ങൾ അവരവർക്കല്ലേ അറിയാവൂ മാധവി. അത് പോട്ടെ, നിന്നെ കല്യാണം കഴിച്ചതാണോ? അക്കഥയൊന്നും ചേച്ചി അറിയണ്ട. മാധവി, എന്നെ വിശ്വസിക്കൂ, നിനക്കെല്ലാം എന്നോട് തുറന്നു പറയാം. ഒരു നാട്ടുംപുറത്ത് കുടിലിന്റെ മുറ്റത്ത് പാവപ്പെട്ട ഒരു അച്ഛന്റെ ഒരേ മകളായിട്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ
എന്റെ കാണപ്പെട്ട ദൈവമായി അദ്ദേഹം അവിടെ വന്നു. വലിയ ആളാ, എന്ത് നല്ല ആൾ, എന്ന് തിരിയും കളിയും. അച്ഛൻ ജയിച്ചു, അച്ഛൻ ജയിച്ചു. 78 എന്തൊക്കെയായാലും അദ്ദേഹം ജീവനോട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് തിരിച്ചു വരാതിരിക്കില്ല. അദ്ദേഹം അത്ര നല്ല ആള്. സിംഹാസനത്തെ നിന്നിൽ നിന്നും അപഹരിച്ചവൾ ഇവളാണ്. നീ ചുണ്ടോടടുപ്പിച്ച മധുപാത്രം തട്ടിത്തെറിപ്പിച്ചവൾ ഇവളാണ്. കണ്ണുനീരിലേക്കും നിത്യ ദുഃഖത്തിലേക്കും നിന്നെ ചവിട്ടി താഴ്ത്തിയവൾ ഇവളാണ്.
പ്രവൃത്തി ഈനൽക്കോട് 301-ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണെന്ന് നാം കരുതുന്നു. ഇനി ശിക്ഷയുടെ കാര്യമാണ് അവശേഷിക്കുന്നത്. തന്നെ പരിപൂർണമായി വിശ്വസിച്ച് തന്നിൽ സകലതും അർപ്പിച്ച ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം കാത്തിരുന്ന് നെഞ്ചിൽ കത്തിക്കുത്തിയിറക്കി കൊല്ലുക. ഇതിൽ കൂടുതൽ ഹൃദയശൂന്യവും നീചവുമായ ഒരു കൃത്യത്തെപ്പറ്റി ആലോചിപ്പാൻ വിഷമമത്രേ. കൊലപാതകം വ്യക്തിയോട് ചെയ്യുന്ന അപരാധത്തെക്കാൾ സമൂഹത്തോട് ചെയ്യുന്ന അപരാധമാണ്. ഇത്തരം കുറ്റങ്ങളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ തന്നെയും ഒരാവശ്യമാണ്. കോടതിയുടെ ദയയെ പ്രതി അർഹിക്കത്തക്ക യാതൊന്നും തെളിവിൽ വന്നിട്ടില്ല. പ്രതിയെ ആയതിനാൽ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നു. പ്രതി തൂക്കിക്കൊല്ലപ്പെടും. അയ്യോ, രക്ഷിക്കണേ. പ്രതി കുട്ടായി മാധവി. ഈ കേസിലെ പ്രതി മാധവിയെയും അവളുടെ പൂർവകാല ചരിത്രത്തെയും സംബന്ധിച്ച് പ്രബലമായ പല വിവരങ്ങളും ഇന്ന് പ്രോസിക്യൂഷന്റെ പക്കൽ കിട്ടിയിട്ടുണ്ട്. ഈ മാധവി തന്റെ ചെറുപ്പകാലത്ത് ദുർവൃത്തരുമായി അസന്മാർഗീയമായ ബന്ധം പുലർത്തി അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അങ്ങനെ നാട്ടുകാരാലും വീട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട ഇവൾ സ്വന്തം ഗ്രാമം വിട്ട് ഓടിപ്പോവുകയും ചെയ്തവളാണ്. സ്വന്തം ജീവരക്തത്തിൽ ജനിച്ച ആ കുഞ്ഞിന് ഇവൾ കൊന്നിട്ടില്ല എന്ന് പോലും പ്രോസിക്യൂഷന് സംശയമാണ്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് ഒരിക്കൽ കൂടി അവധി കഴിക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. യുവർ ഓണർ, വേണ്ടപ്പെട്ട തെളിവുകളില്ലാതെ കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയെപ്പറ്റി ആരോപണങ്ങൾ പറയുന്നതിൽ ഞാൻ ആക്ഷേപിക്കുന്നു. എനിക്കിന്ന് അത്ര സുഖം തോന്നുന്നില്ല. ഈ കേസ് ഏപ്രിൽ 29-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നിങ്ങൾ അല്പനേരം പുറത്തു നിന്ന്. മാധവി എന്നല്ലേ പേര്? അതെ മാധവി. ഈ കൊലക്കുറ്റം നീയാണോ ചെയ്തത്? അല്ല യജമാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു അറബിനെ പോലും ദ്രോഹിക്കാത്തവളാണ്. പക്ഷേ അവിടത്തോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ ശിക്ഷിക്കണം. എന്നെ തൂക്കുമരത്തിലേക്ക് അയക്കണം. ആ ഒരു സഹായം അവിടുന്ന് എനിക്ക് ചെയ്യണം. മാധവിക്ക് ജീവിതത്തോട് ഇത്ര വെറുപ്പം. ഒരു മനുഷ്യൻ ജീവിക്കും
ജീവിതം വിലപ്പെട്ടതാകണമെങ്കിൽ ആശിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം, അതുമല്ലെങ്കിൽ വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഇതൊന്നും എനിക്കില്ല ജമാനെ, ഇതൊന്നും എനിക്കില്ല. ദേവി, ഇത് എനിക്ക് മരണശിക്ഷ തന്നെ, എനിക്ക് മരണശിക്ഷ തന്നെ. നിനക്ക് വേണ്ടപ്പെട്ടവരാരും ഇല്ലേ മകൾ? ഉണ്ടായിരുന്നു, എന്റെ പ്രാണനേക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിച്ചിരുന്ന, ഇപ്പോഴും സ്നേഹിക്കുന്ന രണ്ട് ജീവികൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ എന്റെ ജീവിതത്തിന്റെ വസന്തം ആരംഭിച്ചപ്പോൾ സ്നേഹം എന്താണെന്ന് എന്നെ ആദ്യമായി പഠിപ്പിച്ച, എന്റെ പ്രാണൻ പങ്കിട്ട് വാങ്ങിയാൽ. പക്ഷെ എന്റെ നിർഭാഗ്യം കൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ തൽസ്വരൂപത്തിൽ എന്റെ വയറ്റിൽ പിറന്ന ഒരു തങ്കക്കുടമായിരുന്നു. എന്റെ പാപഭാരം കൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിച്ചു, എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചു, എന്റെ മോളെ ഞാൻ ഉപേക്ഷിച്ചു. മാധവി, 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 ഇങ്ങോട്ട് നോക്കൂ മാധവി, മാധവി, ഈ ഭാവിയുടെ മുഖം നിനക്ക് പരിചയമില്ലേ മാധവി? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ മാധവി, നരകത്തിന്റെ വാതിൽ പോലുള്ള എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ മാധവി, 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 എന്റെ മാധവി, നിനക്ക് ഈ ഗതി എങ്ങനെ വന്നു മാധവി? എല്ലാം എന്നോട് തുറന്നു പറയും. മാധവി, ഈ ദ്രോഹിക്ക് മാപ്പു തരാൻ നിനക്കോ നമ്മുടെ കുഞ്ഞിനോ സാധ്യമാണോ മാധവി? അല്ല, അല്ല, ഒരിക്കലുമല്ല. ഈ മഹാഭാവിയല്ലേ നിന്റെ ഈ കഷ്ടതകൾക്കെല്ലാം കാരണക്കാരൻ? അയ്യോ, അങ്ങനെ പറയരുത്, എല്ലാം എല്ലാം എന്റെ തലയിലിരുത്ത് മാത്രമാണ്. പക്ഷേ എനിക്ക് മരിക്കാൻ ഈശ്വരൻ എന്നെ എത്ര കഷ്ടപ്പെടുത്തിയ എന്റെ പൊന്നു മോളെ അവളുടെ അച്ഛന്റെ അടുക്കൽ തന്നെ കൊണ്ടുവന്ന് ചേർത്തല്ല, എനിക്കത് മതി. ഒരപേക്ഷ കൂടിയുണ്ട്, അവളുടെ അമ്മ ഒരു കൊലപ്പുള്ളിയായിട്ടാണ് മരിക്കുന്നത് എന്ന കഥ എന്റെ മോളെ അറിയിക്കരുത്, ഒരു കാലം മോളെ അറിയിക്കരുത്. നീ മരിക്കുകയോ നിരപരാധിയായി എന്റെ മാധവി മരിക്കുകയോ? മാധവി, നീ മരിക്കില്ല, എന്തു പറഞ്ഞു? ഇതെല്ലാം രമ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്നല്ലേ? എല്ലാം കണ്ടതാ. എങ്കിൽ എങ്കിൽ നീ രക്ഷപ്പെടും മാധവി, നീ രക്ഷപ്പെടും. ഈശ്വരൻ സഹായിക്കും. ധൈര്യമായിരിക്കും, ധൈര്യമായിരിക്കും മാധവി. ചന്ദ്രനോ, ഈ രാത്രി ഇരിക്കാമല്ലോ. രമേ, മാധവി ആരാണെന്ന് അറിയാമോ? അറിയാം, എന്റെ സഹോദരനെ കൊന്ന ഘാതകി. അല്ല രമേ, അല്ല, അത് കള്ളമാണ്, അത് കള്ളമാണെന്ന് നിനക്കറിയാം, നിനക്ക് മാത്രമേ അറിയൂ. മാധവി നിന്റെ സഹോദരനെ കൊന്ന ഘാതകിയല്ല, എന്റെ സുഹാസിനിയുടെ അമ്മയാണ്. എന്റെ പാപകർമ്മം കൊണ്ട് പതിതയെന്ന് മുദ്രയടിക്കപ്പെട്ട് ഒരു ജീവിതം മുഴുവൻ കണ്ണീര് കുടിച്ച എന്റെ ജീവിത സർവസ്വമാണ്. രമേ, സംഭവം മുഴുവൻ നീ കണ്ടതല്ലേ? ചന്ദ്രന് ഇത്ര ഭാവനാശക്തി ഉണ്ടെന്ന കഥ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ സംഭവം മുഴുവൻ കണ്ടെന്നും ഇതാര് പറഞ്ഞു? മാധവി ഒരിക്കലും കള്ളം പറയില്ല.
സുഹാസിനിയുടെ അമ്മയാണല്ലോ. രമേ, സത്യം നിനക്ക് മാത്രമേ അറിഞ്ഞുകൊള്ളൂ. നീ കോടതിയിൽ വന്ന് സാക്ഷി പറയണം. ഒരു നിരപരാധിയെ കഴുകുമരത്തിലേക്ക് അയക്കരുത് രമേ. നീ സാക്ഷി പറയണം. പറയില്ല രമേ. കള്ളസാക്ഷി പറയുവാൻ പ്രേരിപ്പിക്കുന്ന ജഡ്ജിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കാര്യത്തിനാണ് ചന്ദ്രൻ വന്നതെങ്കിൽ ചന്ദ്രന് പോകാം. രമേ, ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് അപേക്ഷിക്കാം. നീ ആ പാപത്തെ രക്ഷിക്കൂ. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, നീ ആ സംഭവം കണ്ടില്ലേ എന്ന്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ ഒന്നും കണ്ടില്ല എന്ന്. ചന്ദ്രനോട് എനിക്ക് അനുഭാവമുണ്ട്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ചന്ദ്രൻ അവളെ വിട്ടയക്കാമല്ലോ. രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ജഡ്ജിയല്ലേ. രമേ, നീ എന്നെ പറ്റി അങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഇത് നീതിയുടെയും നിയമത്തിന്റെയും കാര്യമാണ്. ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഈ ലോകത്തുള്ള എന്റെ സകല സ്നേഹബന്ധങ്ങളും ഇതോടെ തകർന്നു പോയാലും നീതി മുറ പോലെ നടക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ കേസ് വിസ്തരിക്കുന്നില്ല. അത് മറ്റേ ബെഞ്ചിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അവൾ കുറ്റം ചെയ്തവളാണെങ്കിൽ അതിനുള്ള ശിക്ഷ അവൾ അനുഭവിക്കും. അവൾ നിരപരാധിയാണെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം നിനക്ക് നൽകട്ടെ. എന്റെ സുഹാസിനിയുടെ അമ്മയെ ജയിലിൽ അടയ്ക്കരുത്. ഓ, ഒന്നുമില്ല മോളെ. അച്ഛൻ സ്വപ്നമുണ്ടടാ. എന്റെ മോൾ ഉറങ്ങിക്കൊള്ളൂ. ഇല്ല മോളെ, ഇല്ല മോളെ. എന്റെ മോൾ അറിയിക്കണം, മോൾ അറിയിക്കണം. പറയുവാൻ പ്രേരിപ്പിക്കുന്ന ജഡ്ജിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കാര്യത്തിനാണ് ചന്ദ്രൻ വന്നതെങ്കിൽ ചന്ദ്രന് പോകാം. ഈ തെളിവുകളിൽ നിന്നും പ്രതിയുടെ കുറ്റം ബഹുമാനപ്പെട്ട കോടതിക്ക് യാതൊരു സംശയത്തിനും വഴിയില്ലാത്ത വിധം ബോധ്യമായിരിക്കണം. പരമസാധ്യയായ പാർവതിയമ്മ പുഴയിൽ വീണ് മരിക്കാൻ തുടങ്ങിയ ഈ പ്രതിയെ രക്ഷിക്കുന്നു, വീട്ടിൽ കൊണ്ടുചെന്ന് സ്വന്തം മകളെ പോലെ വളർത്തുന്നു, സ്നേഹിക്കുന്നു. എന്നാൽ ഹൃദയശൂന്യായ ഈ പ്രതി എങ്ങനെയാണ് അതിന് പ്രത്യുപകാരം ചെയ്യുന്നത്? അവരുടെ ഏക സഹോദരപുത്രന്റെ പുറത്ത് കത്തി താഴ്ത്തി, അതും പാർവതിയമ്മ മരിച്ച് ശവദാഹം നടന്ന അതേ രാത്രിയിൽ. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചേക്കാം എന്തായിരുന്നു ഇതിനുള്ള പ്രകോപനമെന്ന്. ഞാൻ പറയാം. പ്രതി വിചാരിച്ചു പാർവതിയമ്മയുടെ വൻപിച്ച സ്വത്തുക്കൾ അവർ മരിക്കുമ്പോൾ അവർ പ്രതിക്കായിരിക്കും നൽകുക എന്ന്. എന്നാൽ അവരുടെ മരണസമയത്ത് അവരത് മരിച്ച സുകുമാരൻ നായർക്കും അദ്ദേഹത്തിന്റെ ഏക സഹോദരി രമയ്ക്കും മാത്രമായിട്ടാണ് നൽകുകയുണ്ടായത്. ഈ സംഭവം പ്രതിയെ ക്രോധത്താൽ അന്ധയാക്കി. പ്രിയപ്പെട്ട രമേ, എന്റെ അവസാനത്തെ അപേക്ഷയാണ്.
എന്റെ സുഹാസിനിയുടെ അമ്മയെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. ഇന്നാണ് കേസ് വാദത്തിന് വെച്ചിരിക്കുന്നത്. നീ കോടതിയിൽ ചെന്ന് സത്യം പറഞ്ഞാൽ ആ നിരപരാധി തീർച്ചയായും രക്ഷപ്പെടും. ചന്ദ്രൻ. അയ്യോ കുഞ്ഞേ, എല്ലാ തെളിവുകളും കോടതി പരിശോധിച്ചു കഴിഞ്ഞു. കുറ്റം ചെയ്യാനുള്ള പ്രേരണ എന്താണെന്നുള്ളതും തെളിവുകളിൽ നിന്നും വെളിവാകുന്നുണ്ട്. ഈ തെളിവുകളിൽ നിന്നും അതുകൊണ്ട് ദയയും കൃതജ്ഞതയും എന്തെന്നറിയാത്ത ഇവളോട് സമുദായവും സമുദായത്തിന്റെ മനസ്സാക്ഷിയായ ഈ നീതിപീഠവും ദയയും കരുണയും കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവൾക്ക് അങ്ങേയറ്റത്തെ ശിക്ഷ, അതായത് വധശിക്ഷ നൽകണമെന്നാണ് സ്റ്റേറ്റിന്റെ പേരിൽ ഞാൻ ആവശ്യപ്പെട്ടത്. വിഭാഗത്തേക്ക് എന്താണ് പറയാനുള്ളത്? കേസിലെ തെളിവുകൾ എന്താണെന്ന് ആദ്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഞാനതൊന്ന് വിശകലനം ചെയ്യട്ടെ. എനിക്ക് അവസാനമായി ഇത്രമാത്രം കൂടി ബോധിപ്പിക്കുവാനുള്ളൂ. പ്രോസിക്യൂഷൻ അവസാനമായി എല്ലാ തെളിവുകളും കോടതി മുമ്പാകെ വെച്ചിട്ടില്ല. പ്രതിയാണെങ്കിൽ സംഭവത്തിന് ശേഷം പ്രജ്ഞാശക്തി നശിച്ച അവസ്ഥയിലാണ്. ഒരു ഉരുട്ടിപ്പിടുത്തം നടന്നതായി സ്ഥലം മഹസ്തർ തെളിയിക്കുന്നു. ബലഹീനയായ പ്രതി ദൃഢഗാത്രനായ സുകുമാരൻ നായരുമായി ഇത്തരമൊരു മൽപ്പിടുത്തം നടത്തിയെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. അത് അസംഭാവ്യമാണ്. പ്രതി നിർദോഷിയാണ്. പ്രതിയെ നിരപരാധിയെന്ന് കണ്ട് വിട്ടയക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. പ്രോസിക്യൂട്ടർക്ക് കൂടുതലായി വല്ലതും ബോധിപ്പിക്കാനുണ്ടോ? യാതൊന്നുമില്ല. ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം. ഈ കേസിലെ സകല സത്യവും പറയാൻ കഴിവുള്ള ഒരു സാക്ഷി എത്തിയിരിക്കുന്നു. കോടതി സാക്ഷിയായി അവരെ വിസ്തരിക്കുവാൻ ദയവുണ്ടാകണം. ആരാണത്? മരിച്ചുപോയ സുകുമാരൻ നായരുടെ സഹോദരി രമ, പഠിപ്പുള്ള ഒരു സ്ത്രീ. ശരി, എന്നാൽ അവരെ വിസ്തരിക്കാം. സാക്ഷിയായി ഈശ്വരൻ സാക്ഷിയായി സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. മുഴുവൻ സത്യവും ബോധിപ്പിച്ചുകൊള്ളാം. മുഴുവൻ സത്യവും ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ലാതെ സത്യമല്ലാതെ മറ്റു യാതൊന്നും ബോധിപ്പിക്കയില്ല. മറ്റു യാതൊന്നും ബോധിപ്പിക്കയില്ല. ഈശ്വരൻ തുണ. ഈശ്വരൻ തുണ. പേര്? രമ. അമ്മയുടെ പേര്? പങ്കജാക്ഷി അമ്മ. കൃത്യസംഭവത്തെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയാമോ? അറിയാം. ഞാൻ മരിച്ച സുകുമാരൻ നായരുടെ സഹോദരിയാണ്. ഇതാണ് ഉണ്ടായത്. ഈ പ്രതി മാധവി നിരപരാധിയാണ്. അവളല്ല എന്റെ സഹോദരനെ കൊന്നത്. അവളല്ല. പ്രതി നിരപരാധിയാണെന്ന് ഞാൻ കാണുന്നു. പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. കാരണങ്ങൾ പിന്നീട് പ്രസ്താവിക്കുന്നതായിരിക്കും. എന്റെ ചുമതല തീർന്നു. ഞാൻ ഇനി പോവുകയാണ്.